ഇന്നിപ്പോ എലിമിച്ചാണ് വന്നിരിക്കുന്നത്, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ്. എലിമിച്ച എത്ര നാളായി ഇവിടെ ഈ കൊളത്തൂർ താമസിക്കുന്നു? അവിടെ ഹൈവേ സൈഡിലുള്ള കപ്പളര അടുത്തുള്ള 32 സെന്റ് സ്ഥലം ഒക്കെ ഹൈവേക്ക് പോയി. ആ ഹൈവേ ആദ്യം ഇപ്പഴത്തെ സൈഡിൽ കൂടെ ആയിരുന്നല്ലോ അല്ലേ? അപ്പൊ ഈ കപ്പ ഇപ്പോഴത്തെ കപ്പകള ആരുടെ സ്ഥലം? ഞാൻ കൊടുത്തതാ വെറുതെ. ആണോ? ഒരാളും കൊടുത്തില്ല, മാന്യന്മാരൊക്കെ കൊടുക്ക കൊടുക്കാന്ന് പറഞ്ഞു. അവരെ സൂത്ര ഒടുവന്നപ്പോ അവര് പറഞ്ഞു എനിക്ക് 12 മക്കളാ, എനിക്ക് 4 ആൺകുട്ടികളാ, ആരും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലമുണ്ട്, ഞാൻ തരാം 2 സെന്റ്. ഞാൻ കൊടുത്തതാ. ആ എന്തായാലും വലിയ സ്ഥലം കൊടുത്ത കാരണം കൊണ്ട് ഇപ്പൊ അവിടെ ഒരു കപ്പള വന്നിട്ടു. അത് അത് പോയി റോഡിന് വന്നിട്ട് 2 കൊച്ചു പണത്തത്. എന്റെ രണ്ടാമത് പണിതല്ലേ? അപ്പൊ കപ്പളക്ക് എത്ര പഴക്കുണ്ടാവും ആദ്യത്തെ കപ്പളക്ക്? ആദ്യത്തെ കപ്പളക്ക് 50 കൊല്ലം. നല്ല പഴക്കുണ്ട്. വീട്ടും പേര് എന്തിട്ട് നിങ്ങടെ? ഞങ്ങളുടെ ആലപ്പാട്ട്. ആലപ്പാട്ട്. ബന്ധുക്കളൊക്കെ പേടിയാണ്? അരാഞ്ചറ. ആൾക്ക് സ്വന്തം താറാവ് പറഞ്ഞു ചേട്ടനും. അന്ന് കാലത്ത് താറാവ് കൃഷി നന്നായിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഈ ഹൈവേ അടുത്ത് ഇപ്പൊ എത്ര വർഷമായി പറഞ്ഞേ? ഞാനാ എന്നെ പ്രസവിച്ചത് തന്നെ അവിടെ പോസ്റ്റ്. എത്ര വയസ്സായി? എനിക്ക് 82 വയസ്സ്. 82 വയസ്സുള്ള നമ്മുടെ ഇടവേല ഏക ആളാന്നുണ്ട് അല്ലേ? വേറെ ആരെങ്കിലും 82 വയസ്സുകാരുണ്ടോ ബാച്ച്മേറ്റ്സ്? ക്രിസ്ത്യാനികളില്ല. പിന്നെ ഡേവിസിന്റെ അമ്മ. ഡേവിസിന്റെ അമ്മ ഞങ്ങള് സ്ഥലം എടുത്തിട്ടില്ലേ? ഡേവിസിന്റെ അമ്മയൊക്കെ എന്റെ അമ്മേരെ അച്ഛന്റെ മക്കളാ. കോഴിക്കാടന്മാര് മുഴുവനും ഞങ്ങളുടെ ആളുകളാ. ഓ, കൊളത്തൂര് ഫുള്ള് ബന്ധുക്കളാണ്. അതെ. അപ്പൊ എന്റെ അമ്മ വീട് കോഴിക്കാടന്റെ ആണല്ലേ? അപ്പൊ ഇവിടുത്തെ പഴയ ആളാണ്. പഴയ ആളാ. അപ്പൊ കൊളത്തൂരിന്റെ വെളിച്ചായിട്ട് അമ്മമ്മ കൊറേ കാലം കൂടി സന്തോഷായിട്ട് ഇരിക്കും. അപ്പൊ ദൈവനുഗ്രഹിക്കുന്നവളത്തോടെ സന്തോഷമായിട്ട് ജീവിക്കുക. അത്ര തന്നെ അമ്മ ഇപ്പൊ മോളുടെ കല്യാണം ആയില്ലേ, കൊച്ചുമോളുടെ. അപ്പൊ അത് ഉഷാറായിട്ട് കൂടുക. ഇനി എന്താ പറയാ, അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നിറവേറ്റി വരുന്നുണ്ടല്ലോ. ഏറ്റവും ഒരു എന്താ പറയാ ദുഃഖം ഉണ്ടായ സംഭവം എന്തായിരുന്നു? ഭയങ്കര എന്താ പറയാ ജീവിതത്തില് ഇങ്ങനെ ആലോചിച്ചു ദുഃഖം വരാൻ. 1 വയസ്സിൽ എന്റെ അപ്പൻ മരിച്ചു. 18 വയസ്സിൽ എന്റെ അമ്മ മരിച്ചു. കല്യാണം കഴിച്ചു കൊടുത്ത എന്റെ വല്യമ്മയാ. ഇത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോ കെട്ടിയവനും മരിച്ചു. ഇടിപെട്ടുകൊണ്ട് ഈ ഒരു മോനും ഉണ്ടായി. ഓ, പിന്നെന്തൊട്ട ദുഃഖം വരാൻ ഞാൻ ഒന്നും പറ്റില്ല. എന്നാലും ദൈവം എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനായിട്ട് തന്നിട്ടുണ്ടാവും. സന്തോഷായിട്ട് ജീവിക്കുന്നു. മോന് ജോലി ഇല്ലേ? അതൊരു ഒരു കുഴപ്പമില്ല. നല്ല ശമ്പളമുണ്ട്, ജോലിയുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു കുടിയോ വലിയോ ഒന്നുള്ള ആളല്ലേ. എന്തായാലും കുടുംബം നോക്കാനായിട്ട് 10 കൊല്ലം ആണല്ലേ. 10 വയസ്സ് കിട്ടിയില്ല കേടാവേ. നിന്റെ ചേട്ടനൊക്കെ ഉണ്ടായില്ലേ വട്ടാടത്തില്? ഇപ്പൊ അവിടുന്ന് വന്നിട്ടാണ് പി ജോലിക്ക് പോണല്ലേ? അവിടുന്ന് വന്നിട്ട് ഇപ്പൊ ഇതിപ്പോ 5 കൊല്ലമായിട്ടുള്ളു അവിടെ. മിലിറ്ററി ടെസ്റ്റ്. ആൾക്ക് എത്ര മക്കളാ? ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ മരിച്ചു പോയി. മൂത്തത് അവനെന്ത് പറ്റി? സുന്ദര മോനായിരുന്നു. അവന് ബ്ലഡിന് കുഴപ്പമായിരുന്നു. എന്തോരം കാശ് ഞങ്ങൾ അവന് ചെലവാക്കി മോനെ. ഒന്നും പറയണ്ട, എന്നെ പോലെ ദുഃഖാനുഭവിച്ചവര് കൊടുത്തു. എൻ്റെ ഉള്ളിലില്ല അത്ര കഷ്ടം അനുഭവിച്ചുകൊണ്ട്. 10 മാസമായി ഒരു കുട്ടിയും ഇനി തന്നിട്ട് ഇടിപെട്ടുകൊണ്ട് മരിച്ചു പോയത് അപ്പായി. എന്തായാലും ഈ ട്രാജഡിനൊക്കെ അതിജീവിക്കാൻ അമ്മച്ചിക്ക് പറ്റിയല്ലോ. എന്തായാലും ദൈവം അനുഭവിച്ച് ഇത്ര എത്തി. അപ്പോ ഇനിയും ജീവിതം സന്തോഷമായിട്ട് പോട്ടെ. നമുക്ക് കാണാം. ഒരു കുഴപ്പമില്ല ഇപ്പോ.